നമസ്കാരം. തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ പുറത്തുവിട്ട ഡി എം കെ ഫയൽസിൽ ആടി ഉലയുകയാണ് തമിഴ്നാട് മന്ത്രിസഭ. ധനമന്ത്രി പളനിവേൽ ത്യാഗരാജ് രാജിവെച്ചേക്കുമെന്നാണ് ഇപ്പോഴുള്ള അവസാനത്തെ അഭ്യൂഹങ്ങൾ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അവസാന റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്റ്റാലിൻ സർക്കാരിലെ ധനമന്ത്രി തന്നെ രാജിക്ക് ഒരുങ്ങുന്നുവെന്നാണ് വാർത്തകൾ. സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും മരുമകൻ ശബരീശനും ചേർന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 30,000 കോടി രൂപ അനധികൃതമായി സമ്പാദിച്ചുവെന്നാണ് ധനമന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ഈ ശബ്ദ സന്ദേശമാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ പുറത്തുവിട്ടത്, സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ആയിരുന്നു ഈ ശബ്ദ സന്ദേശം പുറം ലോകമറിഞ്ഞത്. സ്റ്റാലിനും സ്റ്റാലിന്റെ മകനും സംസ്ഥാനത്തെ കായിക മന്ത്രി കൂടിയായ ഉദയനിധി സ്റ്റാലിനും വലിയ പ്രതിരോധത്തിലാണ്. ഇത് തമിഴ്നാട്ടിലും ഡി എം കെക്ക് അകത്തും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അഴിമതി കഥകൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയത്തിലും അതുപോലെ ഡി എം കെ പാർട്ടിക്കുള്ളിലും വലിയ രീതിയിലുള്ള കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. പളനിവേൽ ത്യാഗരാജനെതിരെയും ഡി എം കെയിൽ ഒരു വിഭാഗം തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അവരുടെ ധനമന്ത്രി രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സമർത്ഥനായ ധനമന്ത്രി തന്നെയാണ് തമിഴ്നാടിൻ്റെത്. അദ്ദേഹം അധികാരത്തിലേറിയതിന് ശേഷം 16,000 കോടിയുടെ ധനക്കമ്മിയാണ് തമിഴ്നാട്ടിൽ ഉണ്ടായത്. അത്ര മികച്ച നേതൃത്വമാണ് അദ്ദേഹം സ്റ്റാലിൻ സർക്കാരിന് വേണ്ടി, അത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ അദ്ദേഹം തന്നെയാണ് ഈ ടി ബി ആർ എന്ന് പറയുന്ന ത്യാഗരാജ്, പളനിവേൽ ത്യാഗരാജ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകനും മരുമകനും ഉൾപ്പെടുന്ന അഴിമതി കഥകളുടെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈയാണ് പുറം ലോകത്തെ അറിയിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി സ്റ്റാലിനുമായി പളനിവേൽ ത്യാഗരാജൻ, ധനമന്ത്രി പളനിവേൽ ത്യാഗരാജൻ കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അണ്ണാമലൈ പുറത്തുവിട്ട ഓഡിയോ ടേപ്പ് കൃത്രിമമാണെന്ന് വാദിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി. ഈ ഡി എം കെ ഫയൽസ് പുറത്തു വന്നതിന് ശേഷം അണ്ണാമലൈ പുറത്തുവിട്ടത് വ്യാജ ഓഡിയോ ആണെന്നായിരുന്നു ഇവരുടെ വാദം. പക്ഷേ തിങ്കളാഴ്ച ആദായ നികുതി വകുപ്പ് സ്റ്റാലിൻ്റെ മരുമകൻ്റേതുൾപ്പെടെ 50 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡും ഡി എം കെക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ധനമന്ത്രിയുടെ രാജി സംഭവിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാട് സ്റ്റാലിൻ സർക്കാരിലെ ധനമന്ത്രിയുടെ പളനിവേൽ ത്യാഗരാജന്റെ രാജി സംഭവിച്ചാൽ അത് ഡി എം കെ കേൾക്കുന്ന വലിയൊരു അടിയായിരിക്കും. എന്താണെങ്കിലും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷന്റെ ഈ പ്രവർത്തനത്തിൽ അദ്ദേഹം വളരെ കാര്യമായി തന്നെ ഡി എം കെക്ക് പിന്നാലെയുണ്ട്. ഡി എം കെ സർക്കാരിന്റെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടിരുന്നതിൽ വളരെ വ്യാപൃതനാണ് അണ്ണാമലൈ. അണ്ണാമലൈ കൊടുത്തിരിക്കുന്ന ഈ ശബ്ദ സന്ദേശത്തിൽ ഇപ്പോൾ ആടി ഉലയുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം, തമിഴ്നാട് സർക്കാർ. ഏതു നിമിഷവും സ്റ്റാലിന്റെ ഡി എം കെ സർക്കാരിന് എന്തും സംഭവിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മിനിസ്ട്രി മലയാളം.